പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരവകാശമാണ് തുടർച്ചയായി ലംഘിക്കപ്പെടുന്നത്. വാർത്താ മാധ്യമ പ്രവർത്തകരൊക്കെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം പറഞ്ഞു. കേരള നിയമസഭയുടെ കീഴ്വഴക്കം അനുസരിച്ച് ഇത്രയും ജനാധിപത്യപരമായി നല്ല നിലയിൽ നടന്നു പോകുന്ന ഒരു നിയമസഭയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു മോഡൽ. പാർലമെന്റിലൊക്കെ തുടർച്ചയായി അവിടെ ജനങ്ങളുടെ ശബ്ദം നിഷേധിക്കപ്പെടുക, അനുവദിക്കൂട, ആ കീഴ്വഴക്കം ഇവിടെ പകർത്തപ്പെടുന്നു എന്നുള്ളത് അത് തോന്നിയിട്ടുമാറി. തുടർച്ചയായി വളരെ പ്രധാനപ്പെട്ട ഒരു അടിയന്തരഭൂമിയാണല്ലോ അവതരിപ്പി കണ്ടുകൂട്ടിൽ വെച്ച് ഒരു സഹോദരി ആക്രമിക്കപ്പെട്ടാൽ അത് പ്രധാനപ്പെട്ട വിഷയമല്ലേ? അത് അടിയന്തരപ്രമേയം അനുവദിക്കാവുന്ന വിഷയം മാത്രമാണ്. ഒരു കാരണമില്ലാതെ കൃത്യമായ ഒരു കാരണം പറഞ്ഞ് അടിയന്തരപ്രമേയം നിശ്ചയിക്കുന്നു, ഇന്നലെയും നിശ്ചയിക്കുന്നു. ഞങ്ങളെന്താ ചെയ്യുന്നത്? പ്രകോപിതരായി ടയസ് കയറിയിട്ടില്ല, അക്രമ മാർഗത്തിലേക്കൊന്നും പോയിട്ടില്ല. ഞങ്ങൾ ജനാധിപത്യപരമായി ഓരോ പുതിയ സമരമാർഗങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യുന്നു. അതിലെന്താ തെറ്റ്? ഇന്നലെ സഭക്കകത്ത് സംസാരിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം പ്രകടിപ്പിച്ചു. ഇന്ന് വൺ അവർ എല്ലാവരും കൂടി അത് സ്പീക്കറുടെ ഓഫീസിന് മുമ്പിൽ കുത്തിയിരിപ്പ് സത്യാഗ്രഹം എന്ന് തീരുമാനിച്ചു. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ചർച്ചക്ക് വിളിച്ചു. ചർച്ചക്ക് വിളിച്ച് തുടർച്ചയായി അടിയന്തര പ്രമേയങ്ങൾ നിഷേധിക്കുന്ന പ്രാക്ടീസ് ശരിയല്ല എന്ന് ഞങ്ങൾ പറയും. നെഗോഷിയേറ്റ് ചെയ്ത് ആ വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കിയാൽ തീരുന്ന വിഷയം സഭ സുഖമായി നടക്കും. അതിന് പകരം എന്താ ചെയ്തത്? ബലപ്രയോഗം നടത്തി. വാച്ചാട്ടുവാക്കും എംഎൽഎമാരും ഒക്കെ ചേർന്ന് പ്രതിപക്ഷത്തെ നേരിട്ടു. ഇതാണോ ശരിയായ രീതി? അതാണ് ഇവിടുത്തെ കാതലായ പ്രശ്നം. അപ്പൊ ഈ സഭ നേരം വണ്ണം നടത്തിക്കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഭരിക്കുന്ന ഗവൺമെന്റിനും അതുപോലെ തന്നെ സഭാധ്യക്ഷനും ഉണ്ടാവേണ്ടതാണ്. അതാണ് ജനാധിപത്യ മര്യാദ. ആ ജനാധിപത്യ മര്യാദ പാലിക്കപ്പെടുന്നില്ല, കയ്യൂക്ക് കാണിക്കുന്നു. ഇതാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് തമസ്കരിക്കപ്പെടുന്നത് ജനകീയ പ്രശ്നങ്ങളും. ഞാൻ ആ വിഷയത്തിലേക്ക് കൊണ്ടുപോയി നാട്ടുറോട്ടിൽ വെച്ച ഒരു പെൺകുട്ടിയെ ബലമായി ആക്രമിക്കുന്നു, അടിക്കുന്നു, വീഴ്ത്തുന്നു, അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് പ്രതിപക്ഷം നിയമസഭയിൽ പറഞ്ഞില്ലെങ്കിൽ പറ്റുമോ? അപ്പൊ ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഇവിടെ ഈ നിയമസഭയുടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കായികമായ അക്രമം നടന്ന പല സംഭവങ്ങളുണ്ട്. അതൊക്കെ അവിചാരിതമായി രണ്ടു കൂട്ടം കൂടിയുള്ളത്. ഇത് വൺ സൈഡഡാണ്, വെറുതെ വന്ന് ആക്രമിച്ചതാണ്. അതാണ് ഈ ഇന്നുണ്ടായ സംഭവവികാസങ്ങളുടെ പ്രത്യേകത. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശമായ അടിയന്തര പ്രമേയ അവതരണം എന്നുള്ള അവകാശത്തെ കൈവിടുന്ന പ്രശ്നമില്ല, അതിന് കഴിയില്ല. സുപ്രധാന വിഷയങ്ങളുമായി ഞങ്ങൾ പിന്നെയും വരും. അത് അനുവദിച്ചു തരേണ്ടത് അവരുടെ കടമയാണ്, അല്ലെങ്കിൽ അവർ ലംഘിക്കുന്നത് കേരള നിയമസഭയുടെ അന്തസ്സാണ്. അതേ പറയാമോ?